സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. തോമസ് മെർട്ടന്റെ വരികളുണ്ട്: നിരാശയെ മുഖാമുഖം കണ്ടവർക്ക് മാത്രമേ ദൈവകരുണയുടെ ആവശ്യകത എന്തെന്ന് മനസ്സിലാകൂ. കരുണയെ ആവശ്യമില്ല എന്ന് ഗണിക്കുന്ന ഒരാളും ഒരിക്കലും അത് തേടുന്നില്ല. നമുക്ക് ഒരിക്കലും ദൈവത്തിൻ്റെ കരുണയും ക്ഷമയും ആവശ്യമില്ല എന്ന് കരുതുന്ന അവികലമായ ആത്മസംതൃപ്തിയെക്കാളും മെച്ചമാണ് നിരാശയുടെ വിളമ്പിൽ നിന്ന് ദൈവത്തെ കണ്ടെത്തുക എന്നത്. ഒരു പ്രശ്നവുമില്ല എന്ന് ഗണിക്കപ്പെടുന്ന ജീവിതങ്ങളാണ് അങ്ങനെ നിരാശയുടെ വക്കിൽ കഴിയുന്ന ജീവിതങ്ങളെക്കാൾ പലപ്പോഴും പ്രത്യാശയറ്റത് എന്ന്. കരുണയും പ്രത്യാശയും തമ്മിലുള്ള ഈ അനിർവചനീയമായ ബന്ധം ജീവിതത്തെ എങ്ങനെ രൂപപ്പെടുത്തുന്നുവെന്ന് ഇന്ന് സങ്കീർത്തനം 33 ശ്രദ്ധിക്കുന്നുണ്ട്. സൃഷ്ടിയുടെ ഘനഗംഭീരമായ പ്രാപഞ്ചിക മുഹൂർത്തങ്ങളിൽ എല്ലാത്തിനെയും ഇണക്കിയൊരുക്കിയ അതേ ദൈവം ഓരോ വ്യക്തിയെയും വ്യക്തിപരമായി അവൻ്റെ ഹൃദയത്തിൽ തൊട്ടുണർത്തുന്നുണ്ട് എന്ന് മാത്രമല്ല, ഓരോ വ്യക്തിയെയും വ്യക്തിപരമായി പരിപാലിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്രയും ഘനമാർന്ന ഒരു ദൈവ മുഖാമുഖത്തിൽ നമ്മെ ചൂഴ്ന്നിറങ്ങുന്ന ദൈവകരുണയുടെ തനിമ കാണാതെ പോകാൻ ഇടയില്ല തന്നെ. എൻ്റെ വ്യക്തിപരമായ മഹത്വങ്ങളോ ഗുണഗണങ്ങളുമോ അധ്വാനങ്ങളോ അല്ല എന്നെ മഹത്വമണിയിക്കാൻ പോകുന്നത്. ദൈവം എന്നെ സ്നേഹത്തിൽ തൻ്റെ മുഖം താഴ്ത്തിയിറങ്ങി വന്ന് ചുംബിച്ചുയർത്തി എന്നത് മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സങ്കീർത്തനം പ്രത്യാശയാൽ നിർഭരമാകുന്നത്. കാത്തിരിക്കുക, ശരണപ്പെടുക എന്നൊക്കെയുള്ള അസ്തിത്വഭാവങ്ങളിലൂടെ ദൈവത്തെ നാം നമ്മുടെ അവകാശമായി ഓഹരിയായി പുണരുകയാണ്. ആ ആശ്ലേഷത്തിൽ നിത്യനവീനമായ ദൈവസ്നേഹത്തെ തന്നെയാണ് നമ്മൾ അറിയുന്നത്. ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ നമ്മൾ ശ്രദ്ധിച്ചതുപോലെ പോകെ പോകെ മങ്ങി അമർന്നു പോകുന്ന നമ്മുടെ സ്നേഹവായ്പകൾക്ക് ഒരു മറുമരുന്നാണ് ഈ നിത്യനവീനമായ സ്നേഹത്തിൻ്റെ കണ്ടെത്തൽ. ഇന്ന് 1 കൊരിന്ത്യർ 1:26 മുതൽ ദൈവം നമ്മെ തൻ്റെ ഭാഗധേയവും ഓഹരിയുമായി തിരഞ്ഞെടുക്കുന്ന ആ വഴികളെ ശ്രീഹ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ലോകദൃഷ്ടിയിൽ വിഡ്ഢികളും ബലഹീനരും അന്ധസറ്റവരുമെന്ന് കരുതപ്പെടുന്നവർ തന്നെയാണ് ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇത് കുരിശിൻ്റെ ദൈവിക യുക്തി തന്നെയുമാണ്, ദ ലോജിക് ഓഫ് ദ ക്രോസ്. അഭിമാനിക്കുന്നവൻ ദൈവത്തിൽ അഭിമാനിക്കട്ടെ എന്ന് പറയുമ്പോൾ കുരിശിൻ്റെ ദൈവിക ജീവിതഗതിയെ തന്നെയാണ് ശ്രീഹ ഒരു അഭിമാനസ്തംഭമായി ഉയർത്തുന്നത്. മഹത്വവും ശക്തിയുമെല്ലാം ദൈവത്തിൻ്റെത് മാത്രമാണെന്ന് ഓർമ്മിപ്പിക്കാൻ. ഒരു പക്ഷേ അപക്വമായ അപകടകരമായ ആ ആത്മനിർവൃതിയിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുന്ന എളിമയോടെ ദൈവകരുണ തേടാൻ വിസമ്മതിക്കുന്ന കൊറിന്ത്യൻ ജനതയ്ക്ക് ഇതൊരു ഉണർത്തുപാട്ടും താക്കീതും തന്നെയാണ്. അങ്ങനെ നമുക്കും തുടക്കത്തിൽ നാം പറഞ്ഞു വെച്ച അവികലമായ ആത്മനിർവൃതി, കംപ്ലൈസൻസി. ഒരു ഐറിഷ് ബെനഡിക്റ്റിൻ സന്യാസിയായിരുന്ന വാഴ്ത്തപ്പെട്ട കൊളുംബ മാമിയൻ പകർന്നു തന്ന ഒരു ജീവിത സരണി പോലെ നാം ഒന്നുമില്ലായ്മയുടെ കൃപയെ, ഗ്രേസ് ഓഫ് നത്തിങ്നെസ് അവലംബിക്കേണ്ടതാണ്. ഇനി മുതൽ സ്വയം ശൂന്യമാകാതെ, ആത്മനിർവൃതികളിൽ നിന്ന് വിട്ടുമാറി നിരാലംബരാകാതെ ദൈവത്തിൻ്റെ നിറവുകളെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് ഫിലിപ്പിയർ 2:15 മുതൽ 16 വരെ ഒരു സൂത്രവാക്യം പോലെ നമ്മിൽ വിളങ്ങേണ്ട ദൈവനന്മകൾ എപ്രകാരമായിരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇന്നലെ നമ്മൾ ധ്യാനിച്ചതുപോലെ നമ്മിലൂടെ ദൈവമഹത്വം വിളിച്ചോതുന്ന ആ നന്മ പ്രവൃത്തികൾ, ദൈവവുമായുള്ള നമ്മുടെ സവിശേഷ ബന്ധത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ആ ജീവിത ശോഭ, ഇന്നലെ തന്നെ നാം നിരീക്ഷിച്ചതുപോലെ ഫിലിപ്പിയർ 2 അതിന് തൊട്ടു മുന്നേ കുരിശിൽ ദൈവം എങ്ങനെ സ്വയം ശൂന്യമായി സ്നേഹത്തിൻ്റെയും അനുസരണത്തിൻ്റെയും അനുരണനത്തിൻ്റെയും ആഴങ്ങൾ പുലുകിയത് നമ്മൾ കാണുകയായിരുന്നു. അതുകൊണ്ട് നമ്മുടെ തിളക്കങ്ങൾക്ക് കുരിശിൻ്റെ തന്നെ പുലിമയാണ്. ഈ അഭിമാനബോധമാണ് ശ്രീഹായെ ഇന്ന് ഉണർത്തുന്നതും. ഒന്നുമില്ലായ്മ, നത്തിങ്നെസ്സിനെ പോലും ദൈവം നിറവുള്ളതാക്കിയെന്ന് ശ്രീഹ പറയുന്നത് അതുകൊണ്ടാണ്. അതിനെപ്പോലും ദൈവം മഹത്വപൂർണമാക്കിയെന്ന്. സൃഷ്ടിയിൽ ഒന്നുമില്ലായ്മയിൽ നിന്നാണ്, നത്തിങ്നെസ്, ദൈവം എല്ലാം സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ ദൈവത്തെ തിരിച്ചറിയണമെങ്കിൽ നാം ഈ ഒന്നുമില്ലായ്മയിലേക്ക് തന്നെ തിരിച്ചു പോകണം. ദ ഗ്രേസ് ഓഫ് നത്തിങ്നെസ്. ക്രമരാഹിത്യവും ഒന്നുമില്ലായ്മയും അതിൻ്റെ മേൽ ദൈവാത്മാവ് അടയിരുന്നു എന്നാണ് അക്ഷരാർത്ഥത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദിവാക്യം പറയുന്നത് തന്നെ. തള്ളക്കോഴി മുട്ട വിരിയിക്കാൻ അടയിരിക്കുന്നത് പോലെ ജീവസന്ധാരകമായ ഒരു ഭാരമുണ്ട് അതിന്, എ ലൈഫ് സസ്റ്റെയിനിങ് വെയ്റ്റ്നെസ്. ഇന്ന് കുരിശിലൂടെ പടർന്നേറുന്ന ദൈവിക മഹത്വത്തെ നാം ശ്രദ്ധിക്കുമ്പോൾ ഇത് കൂടുതൽ മിഴിവുള്ളതാകുന്നു. കാരണം പഴയ നിയമത്തിൽ ഹീബ്രുവിൽ ദൈവമഹത്വത്തെ കവോത് എന്നാണ് വിളിക്കുന്നത്. ഭാരം എന്നർത്ഥം വരുന്നൊരു മൂലപദമാണത്. ദൈവമഹത്വത്തിൻ്റെ വഴികൾ നമ്മിൽ അല്പം ഭാരം ചെലുത്തുന്നുണ്ട്.
പക്ഷേ അത് ലഘുവും മധുരതരവുമായ ഭാരമാണ്. മത്തായി 11:28 കുരിശിൻ്റെ ഭാരം. ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മെ ദൈവപുത്രരാക്കുന്ന കുരിശിൻ്റെ വേദാന്തവും ജീവിതസ്പർശവും. ഇന്ന് മത്തായി 25:14-30 താലന്തുകളുടെ ഉപമയിൽ നാം ഓർക്കേണ്ടതും ഇത് തന്നെയാണ്. വില്യം ബാർക്ലേ പറയുന്നത് പോലെ, താലന്ത് എന്നത് ഒരു നാണയമല്ല, ഒരു ഭാരത്തിൻ്റെ കണക്കാണ് എന്ന്. അത് ഏത് ലോഹമാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും മൂല്യം. ദൈവം നമ്മെ അക്ഷരാർത്ഥത്തിൽ ഭരമേൽപ്പിച്ചവയാണിത്, ഭാരപ്പെടുത്തുന്നവയല്ല ഇത്. കഴിഞ്ഞ ദിവസം ശ്രീഹ ഓർമ്മിപ്പിച്ചതുപോലെ, നമുക്ക് ഒരു ദൈവകൃപാദാനത്തിൻ്റെയും കുറവില്ല. നാം ഏത് ജീവിതാവസ്ഥയിലേക്കാണോ ദൈവത്താൽ വിളിക്കപ്പെടുന്നത്, അവിടെ ദൈവകൃപ നമ്മെ താങ്ങുക തന്നെ ചെയ്യുന്നുണ്ട്. വിശുദ്ധ അഗസ്തീനോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ദൈവത്തിൻ്റെ കൃപ നമ്മെ സഹായിക്കാത്ത ഒരു സ്ഥലത്തേക്ക് ദൈവത്തിൻ്റെ ഹിതം നമ്മെ ഒരിക്കലും കൂട്ടിക്കൊണ്ടുപോകില്ല. അതുകൊണ്ട് ദൈവഹിതം പാലിക്കേണ്ടത് എങ്ങനെയെന്ന് നമ്മൾ ഇന്നലെയും ഇന്നുമൊക്കെ ധ്യാനിക്കുമ്പോൾ ദൈവകൃപ നമ്മിൽ ഉണർത്തുന്ന ഈ വിസ്മയങ്ങളെ കൂടി ഓർക്കണം. ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്നെ ചമച്ച ആ ദൈവത്തോടാണ്. പക്ഷേ ആ അലസനായ ഭൃത്യനെ പോലെ, തനിക്ക് ലഭിച്ച ദാനങ്ങൾ നിഷ്ഫലമാക്കി കുഴിച്ചിട്ട ആ അലസനായ ഭൃത്യനെ പോലെ നമ്മൾ പ്രതിഷേധിക്കുന്നത്, നീ വിതയ്ക്കാത്തടുത്ത് നിന്ന് കൊയ്യുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ട്. ശരിയാണ്, ദൈവം വിതയ്ക്കാത്തടുത്ത് നിന്ന് കൊയ്യുന്നവനാണ്. ഞാനോ നിങ്ങളൊക്കെ വിതയ്ക്കാതെ കയ്യും കെട്ടി നോക്കി നിന്നിരുന്ന നിലങ്ങളിൽ പോലും ദൈവം ഞാനും നിങ്ങളും അർഹിക്കാത്ത ഫലങ്ങൾ തരുന്നുണ്ട്. ഒന്നുമില്ലായ്മയിൽ നിന്ന് അവൻ നമ്മളെയെല്ലാം മഹത്വത്തിൽ സൃഷ്ടിച്ചെടുക്കുന്നുണ്ട്, പരിപാലിക്കുന്നുണ്ട്, തൻ്റെ തന്നെ ഛായയിലും സാദൃശ്യത്തിലും നമ്മെ ഉണർത്തുന്നുണ്ട്, തൻ്റെ അവകാശങ്ങളിലേക്ക് ഉൾച്ചേർക്കുന്നുണ്ട്. ഇതൊന്നും നാം അധ്വാനിച്ചിട്ടല്ല. മാത്രമല്ല, തൻ്റെ അധികാരങ്ങളും നിയോഗങ്ങളും നമുക്ക് പകർന്നു നൽകുന്നുണ്ട്, കഴിഞ്ഞയാഴ്ച നമ്മൾ ധ്യാനിച്ചതുപോലെ തന്നെ. എന്നിട്ടും കയ്യും കെട്ടി ഒന്നും ചെയ്യാതിരുന്ന എൻ്റെ ഫലമില്ലായ്മകളിലേക്കാണ് അവൻ ഫലം പകർന്നു നൽകിയത്, എൻ്റെ കുറവുകളെ സ്വന്തം കുരിശിലേറ്റെടുത്തുകൊണ്ട്. പ്രപഞ്ചോൽപ്പത്തിയിൽ ദൈവം ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം സൃഷ്ടിച്ചു. ഇതാ എൻ്റെ വീണ്ടെടുപ്പിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് തന്നെ ദൈവം എന്നെ വീണ്ടും സൃഷ്ടിക്കുകയാണ്, കുരിശിൽ തന്നെ തന്നെ ഒന്നുമല്ലാതാക്കിക്കൊണ്ട്. Thank you.